റൈറ്റ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വി എം സൂപ്പർ വാല്യൂ ചേലക്കര. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനുവദിച്ച മൂന്ന് ട്രാക്ടറുകളും കൊയ്ത്തുമതി യന്ത്രങ്ങളും നശിക്കുന്നതായി പരാതി. ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് ആശ്വാസമാവേണ്ട ഇത്തരം കാർഷിക ഉപകരണങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് പ്രവർത്തനക്ഷമമാക്കണമെന്നും കർഷകർ. 2010-2015 കാലഘട്ടങ്ങളിൽ കർഷകർക്ക് വേണ്ടി ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനുവദിച്ച മൂന്ന് ട്രാക്ടറുകളും കൊയ്ത്തുമതി യന്ത്രവുമാണ് കർഷകർക്ക് ഉപകാരമില്ലാതെ നശിക്കുകയും അതിൽ ചിലത് സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരിക്കുകയാണെന്നുമാണ് കർഷകർ പരാതിപ്പെടുന്നത്. പക്ഷേ ആ പഞ്ചായത്ത് അന്ന് ചെയ്തത് ഓരോ പാടശേഖരങ്ങളുടെയും ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ട്രാക്ടർ കൊടുത്തത്. പക്ഷേ ഈ ട്രാക്ടർ സ്വകാര്യ വ്യക്തികൾ കയ്യിൽ വയ്ക്കുകയും അവരുടേതായ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുകയും ബാക്കിയുള്ള സമയം മറ്റുള്ളവർക്ക് പോകണ്ടോ പുറത്തേക്ക് പോകണ്ടോ എന്നുള്ളത് നമുക്ക് ധാരണയില്ല. പക്ഷേ ആ സാധനം ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത വിധം കേടുവന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊയ്ത്തുമതി യന്ത്രം ഒരു 10 മണിക്കൂർ കൂടുതൽ ഇവിടെ ചേലക്കര പഞ്ചായത്തിൽ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല. രണ്ട് ട്രാക്ടർ സ്വകാര്യ വ്യക്തി കയ്യിൽ വയ്ക്കുകയും ഒരു ട്രാക്ടർ അദ്ദേഹം ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഒരു ട്രാക്ടർ ഉപയോഗശൂന്യമാണ്. വേറെ ഒന്ന് ആർക്കും ഒരുപാട് ശേഖരങ്ങളും ഉപകാരമില്ലാതെ ഒരു സ്വകാര്യ വ്യക്തികളുടെ വീട്ടിലാണ് അത് കിടക്കുന്നത്. ചേലക്കര പ്രദേശത്ത് ഇപ്പോൾ 50 ഏക്കറോളം തരിശു നിലം ഉൾപ്പെടെ കൃഷിയോഗ്യമാക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള കാർഷിക യന്ത്രങ്ങൾ ആർക്കും ഉപകാരമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് കർഷകരോടുള്ള അനാസ്ഥ കൊണ്ട് തന്നെയാണെന്നാണ് കർഷകർ പറയുന്നത്. കാർഷിക ആവശ്യങ്ങൾക്കായി കുറഞ്ഞ ചെലവിൽ ഉപയോഗത്തിൽ വരുത്തേണ്ട ഇത്തരം യന്ത്രങ്ങൾ ഉണ്ടായിട്ടും കർഷകർ പുറത്തുനിന്നും യന്ത്രങ്ങളെടുത്ത് വലിയ തുക നൽകിയാണ് കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഇവിടെ ചേലക്കര പഞ്ചായത്തിൽ ഇന്ന് 700-750 രൂപ കൊടുത്തിട്ടാണ് ഒരു മണിക്കൂറിന് ഞങ്ങൾ കൂട്ടുന്നത്. ആ സമയം ഈ ട്രാക്ടർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ കൂടിയിട്ട് ചിലവാകുന്ന ഡീസലും ഡ്രൈവറുടെ ചിലവും വണ്ടിക്ക് വരുന്ന നിസ്സാര എക്സ്പെൻസുകളാണ്. മിനിമം അതൊരു 500 രൂപയിൽ നമുക്ക് ഉപകാരപ്പെടും ഒരു മണിക്കൂറിന്. 500 രൂപ ഉണ്ടെങ്കിൽ ഓടിക്കാം. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ 750 രൂപയാണ് ഒരു മണിക്കൂറിന് ഞങ്ങൾ കൊടുത്തിട്ട്. അത് ചേലക്കര പാടശേഖരം എന്ന് പറഞ്ഞാൽ 18 പാടശേഖരങ്ങളുണ്ട്. ഈ പാടശേഖരങ്ങളിലെല്ലാം തന്നെ പുറമേ നിന്ന് വരുന്ന വണ്ടികളാണ് പൂട്ടുന്നത്, ട്രാക്ടർ വന്ന് പൂട്ടുന്നത്. പക്ഷേ അങ്ങനെ ഒരു 3 എണ്ണം അവിടെ കിടക്കേണ്ട പുതിയൊരു വണ്ടി, പുതിയ സാങ്കേതിക വിദ്യകളോട് കൂടിയിട്ട് ഇറങ്ങിയിട്ടുള്ള വണ്ടി കൂടിയത്, അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുത്താനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരു തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഇതുവരെ പഞ്ചായത്തോ കൃഷിഭവനോ കർഷകർക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും കർഷകർ പറയുന്നു. ഈ ട്രാക്ടറുകളെല്ലാം തന്നെ ചേലക്കര പഞ്ചായത്തിൽ തിരിച്ചു കൊണ്ടുവരാനും കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ഒരു ADC മെമ്പർ എന്ന നിലയിൽ ഞാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ നാളെ അടുത്ത കമ്മിറ്റി കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന പറയാമെന്നല്ലാതെ ഇന്നേ വരെ ആ സാധനത്തിനെക്കുറിച്ച് ഒരു ധാരണ പോലും, ഒരു വ്യക്തമായ മറുപടി പോലും പഞ്ചായത്തോ കൃഷിഭവനോ തന്നിട്ടില്ല. റൈറ്റ് വിഷൻ ചേലക്കര.